എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് അഭിരാം ബിക്കണൻ. 2017-18 അധ്യയന വർഷത്തിൽ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാലായിൽ നിന്ന് ഞാൻ കോച്ചിങ് എടുത്തിരുന്നു. ഈ എയിംസ് ജപ്പാൻ എക്സാമുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒറ്റ എക്സാം, അതായത് നീറ്റ്, അതാണ് നമുക്കുള്ളത്. ഈ എക്സാം കൃത്യമായിട്ട് എങ്ങനെ വിനിയോഗിക്കാം, അതെങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെയൊക്കെ റാങ്ക് വരാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ആഗ്രഹിച്ച റാങ്ക് കിട്ടണമെങ്കിൽ കൃത്യമായ ഈ സമയ വിനിയോഗം ഉണ്ടാവണം. അങ്ങനെ പറയാൻ കാരണം, ഞാൻ ചെയ്തിരുന്നൊരു കാര്യം, എനിക്ക് നേട്ടം ഉണ്ടായി എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവസാനത്തെ ഒരു മാസം ഞാൻ എല്ലാ ദിവസവും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ചെയ്യായിരുന്നു. ഒന്നെങ്കിൽ ബ്രില്ലിയന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കും, അല്ലെങ്കിൽ നീറ്റ് ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പറുകളും ചെയ്യും. അതും പൂർണ്ണമായിട്ട് ചെയ്യാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. പൂർണ്ണമായി എന്ന് ഉദ്ദേശിച്ചത്, ഞാൻ കൃത്യമായിട്ട് എനിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സമയം തിരഞ്ഞെടുത്ത് ഞാൻ എന്റെ സ്റ്റഡി ടേബിളിൽ പോയിരിക്കും. കൃത്യമായി ഞാൻ ഇപ്പം 3 മണിക്കൂർ എക്സാം ആണെങ്കിൽ 3 മണിക്കൂർ തന്നെ എക്സാമിന് വേണ്ടി ഇരിക്കും. ഒരു ഇടവേള പോലും എടുക്കാതെ കൃത്യമായിട്ട് നീറ്റിന്റെ അതേ പാറ്റേണിൽ. അതിനുശേഷം ഞാൻ അപ്പൊ എനിക്ക് കൃത്യമായിട്ട് എന്താ മനസ്സിലാവും, ഇത്ര സമയം ഓരോരോ ഭാഗത്ത് സെക്ഷനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഫിസിക്സിന് കൂടുതൽ സമയം എടുക്കുന്നുണ്ടെന്നോ കുറവ് സമയം എടുക്കുന്നുണ്ടെന്നോ ബയോളജിയിൽ കൂടുതൽ സമയം, അപ്പൊ കൃത്യമായിട്ട് എനിക്കൊരു ധാരണ ഉണ്ടാവും. അതിനനുസരിച്ച് എനിക്ക് എന്ത് ചെയ്യാം, എന്റെ ടൈം മാനേജ്മെന്റ് കൃത്യമായിട്ട് ആക്കാൻ പറ്റും. മാത്രമല്ല, ഇതുകൊണ്ടുള്ള മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസിന് എക്സ്പോസ്ഡ് ആവും. പൊതുവേ നീറ്റ് എക്സാമിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരുപാട് വരാറുണ്ട്. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ഫെമിലിയർ ആയ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പെട്ടെന്ന് അറ്റംപ്റ്റ് ചെയ്യാനും അത് കറക്റ്റ് ആക്കാനുള്ള ഒരു ഗുണം ഉണ്ടാവും. മാത്രമല്ല, മറ്റൊരു കാര്യം, നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ്, വീക്ക് പോയിന്റുകൾ, നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ടോപ്പിക്കുകൾ എന്നിവ മനസ്സിലാക്കാനും ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ ദിവസവും ചെയ്യുന്നത് കൊണ്ട് ഉപകരിക്കും. ഇപ്പം ഫിസിക്സ് എന്റെ ഒരു സ്ട്രോങ് പോയിന്റ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിൽ ഒതുക്കിയിരുന്നു. വേറെ ബയോളജി വരുമ്പം ബോട്ടണി ടോപ്പിക്കുകൾ എനിക്ക് അത്യാവശ്യം ടഫായിട്ട് ഫീൽ ചെയ്തിരുന്നു. ആനിമൽ, ഇപ്പൊ ഹ്യൂമൻ ഫിസിയോളജി ടോപ്പിക്കുകളൊക്കെ വളരെ എളുപ്പമായിരുന്നു. അപ്പം ഇപ്പൊ ബോട്ടണിയിലെ ചില ടോപ്പിക്കുകൾ പഠിക്കാൻ, എക്സാമ്പിൾ പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള, അപ്പൊ ഞാൻ കൂടുതൽ സമയം അതിന് വിനിയോഗിച്ചു. എനിക്ക് ഫിസിക്സ് ആണോ അല്ലെങ്കിൽ കെമിസ്ട്രി ആണോ കൂടുതൽ ടഫ് എന്നെങ്കിൽ അതിന് കൂടുതൽ സമയം വിനിയോഗിക്കുക തന്നെ വേണം. നിങ്ങളുടെ വീക്ക് പോയിന്റുകളെ സ്ട്രോങ് ആക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം എക്സാമുകളാണ്. എക്സാമുകളുടെ ഇമ്പോർട്ടൻസുകളെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയണല്ലോ. എക്സാമും ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം പ്രീവിയസ് ആയിട്ടുള്ള, അതായത് മോഡൽ എക്സാമുകൾ. ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ കോവിഡ് ആയതുകൊണ്ട് നേരിട്ട് നടത്തുന്നില്ലാവാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നടത്താം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും അവൈലബിൾ. ബ്രില്ലിയന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം പല ക്വസ്റ്റ്യൻസും എനിക്കൊന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു നന്നായി സെറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്താലുള്ള ഗുണം പ്രത്യേകിച്ച് പറയേണ്ടതായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്രത്യേക ശ്രദ്ധ, എല്ലാവരും ഞങ്ങൾ ആ സമയത്ത് കൃത്യമായിട്ട് ആ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്നു. ഒരു എക്സാം പോലും മിസ്സാക്കരുത്. കാരണം എക്സാം എഴുതാൻ കിട്ടുന്ന ഒരു അവസരം മിസ്സാക്കരുത്. എക്സാം എഴുതുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഞാൻ സ്ട്രോങ് സബ്ജക്ട്, വീക്ക് സബ്ജക്ട് ഒക്കെ എങ്ങനെ ഇതാക്കണം എന്ന് പറഞ്ഞു. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ടാക്ടിക്സിനെ കുറിച്ചാണ്. ടാക്ടിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്, എക്സാം എഴുതാൻ പലരും പല മെത്തേഡ് ഉപയോഗിക്കാറുണ്ട്. ചിലർ ആദ്യം ഫിസിക്സ് ചെയ്തു, ചിലർ ആദ്യം കെമിസ്ട്രി ചെയ്തു, ചിലർ ആദ്യം ബയോളജി ചെയ്തു. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല മെത്തേഡ് ആദ്യം ബയോളജി, പിന്നെ കെമിസ്ട്രി, പിന്നെ ഫിസിക്സ്. കാരണം ബയോളജി എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റായിട്ട് ഫാക്ച്വൽ ആണ്. ഒരു ക്വസ്റ്റ്യൻ അറിയാമെങ്കിൽ ഉത്തരം എഴുതാൻ പറ്റും, പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റും. മാത്രമല്ല, അത്യാവശ്യം ഒരു തുടക്കത്തിലെ ആ ഒരു ഇതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം മാർക്ക് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും. മാത്രമല്ല, പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ട് കുറേ സമയം ലാഭിക്കാൻ പറ്റും. ഫിസിക്സിന് കൂടുതൽ സമയം കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ കെമിസ്ട്രിക്ക് കൂടുതൽ സമയം കൊടുക്കാൻ പറ്റും. മാത്രമല്ല, കെമിസ്ട്രിയും കൂടുതൽ ഫാക്ച്വൽ ആണ്. കുറച്ച് റിയാക്ഷനുകളുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ കുറേയൊക്കെ നമുക്ക് ഇങ്ങനെ ഫാക്ച്വൽ ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് കിട്ടും. ഏറ്റവും അവസാനമായിട്ടുള്ളത് ഫിസിക്സ് ആണ്. ഫിസിക്സിൽ നമുക്കറിയാം സിസ്റ്റംസ്, അതുപോലെ തന്നെ ഇപ്പൊ റൊട്ടേഷണൽ മോഷനിലെ ചില ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ പുള്ളി, അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഗ്രാവിറ്റേഷൻ. അപ്പൊ ആ ക്വസ്റ്റ്യൻസിനൊക്കെ കുറച്ച് സമയം നമ്മൾ വർക്ക്ഔട്ടൊക്കെ ചെയ്ത് കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് നമുക്ക് അത്യാവശ്യം സമയം വേണം. അപ്പൊ നമ്മൾ ആദ്യമേ ഫിസിക്സ് അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം നഷ്ടപ്പെട്ട്. അപ്പൊ ബയോളജി എന്ന് പറയുന്നത് നമുക്കൊരു ഉറപ്പായ മാർക്കാണ്. നമുക്കറിയുന്നത് കൃത്യമായ മാർക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റാണ്, സെക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റാണ്. ആദ്യമേ ആ പോയിന്റ് നമ്മൾ സെക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫിസിക്സിന് സമയം കൊടുത്താലും നമുക്ക് നഷ്ടമില്ല. നേരെ മറിച്ച്, ഫിസിക്സ് ആദ്യം ചെയ്ത് അവസാനം ബയോളജി വെച്ച് ചില ക്വസ്റ്റ്യൻസ് ഈ പെട്ടെന്ന് ചെയ്യുമ്പോൾ തെറ്റിപ്പോവാം, തെറ്റായി മാർക്ക് ചെയ്യാം, അങ്ങനെ പല രീതിയിലും പറ്റാറുണ്ട്. ഞാൻ ചെയ്തൊരു തെറ്റ് എന്ന് പറയുന്നത്, എന്റെ നീറ്റ് എക്സാമില് ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരുന്നപ്പോ എന്റെ ഒരു ഇതെന്ന് വെച്ചാൽ ആദ്യം മറ്റൊരു റൗണ്ട് പോകും പെട്ടെന്ന് തന്നെ. ഫിസിക്സ് ഒക്കെ തീർത്ത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പൊതുവേ സമയം കിട്ടാറുണ്ട്. കാരണം ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒരുപാട് ചെയ്തതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ടൈം മാനേജ്മെന്റ് കിട്ടിയിരുന്നു. അപ്പോൾ അവസാനം ഞാൻ വെക്കും ചില ക്വസ്റ്റ്യൻസ്. അറിയാത്തത് എപ്പോഴും ലീവ് ചെയ്യണം, ഒരിക്കലും ഇപ്പൊ നെഗറ്റീവ് മാർക്കിംഗ് കൊണ്ട് ചെയ്യരുതല്ലോ.
അപ്പോ ചില ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു, ഞാൻ വിട്ടു. പക്ഷെ അത് തിരിച്ചു വന്നപ്പോൾ ഞാൻ മാർക്ക് ചെയ്യാൻ മറന്നുപോയി. സമയം ഉണ്ടായിരുന്നു, എന്നിട്ട് മറന്നുപോയി. കാരണം എനിക്കറിയില്ല, കാരണം അത്രയും ക്വസ്റ്റ്യൻസിന്റെ ഇടയിൽ ചെറുതായിട്ട് ഒളിഞ്ഞു കിടന്നതാണ്. അപ്പൊ ഇപ്പൊ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്നും റാങ്ക് എങ്ങനെയൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നു എന്നും നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. അപ്പൊ അങ്ങനത്തെ നടത്തരം ചെയ്യരുത്. കഴിയുന്നതും ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്ത് വെക്കുക, ഇന്ന ഇന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഡോട്ട് ഇട്ടാലും മതി. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പിന്നെയും പോയി അറിയുന്ന ഒരു ഡൗട്ടുള്ളതൊക്കെ ആണെങ്കിൽ പറ്റുമെങ്കിൽ അറ്റൻഡ് ചെയ്യുക. പിന്നെ കറക്കി കുത്തുന്നത് മാക്സിമം ഒഴിവാക്കുക, നെഗറ്റീവ് മാർക്കിംഗ് നമുക്ക് വേണ്ട. പിന്നെ ഇതൊക്കെ പറയുകയാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ ടാക്ടിക്സ് പറഞ്ഞു, പ്ലാനിങ് പറഞ്ഞു, എക്സാമുകളെ കുറിച്ച് പറഞ്ഞു, ഇതല്ലാത്ത ഒരു 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 സൈക്കോളജി പരമായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ അനുഭവിച്ചൊരു കാര്യമാണ്, പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ബില്ലിൻ്റെ ഏറ്റവും അവസാനത്തെ എക്സാമിൽ എനിക്ക് അത്യാവശ്യം മോശം റാങ്ക് ആയിരുന്നു. മോശം റാങ്ക് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല റാങ്ക്, മോശം റാങ്ക്. കാരണം മോശം എന്ന് പറയാൻ കാരണം എനിക്ക് ആദ്യഘട്ടത്തിലേക്ക് അത്യാവശ്യം നല്ല റാങ്ക് കിട്ടിയിരുന്നു. അപ്പൊ നീറ്റ് തൊട്ട് മുമ്പത്തെ എക്സാമിൽ മോശം റാങ്ക് കിട്ടിയപ്പോൾ എല്ലാവരും പേടിച്ചു. ഞാൻ എല്ലാ പേരും പറയണ്ടല്ലോ, വീട്ടിൽ നിന്ന് വിളിച്ചു ചോദിക്കാൻ തുടങ്ങി, ഫ്രണ്ട്സ് ചോദിക്കാൻ തുടങ്ങി, എന്താ പറ്റിയത്, വീട്ടിൽ വിളിച്ചു നിനക്ക് എന്താ പറ്റിയത് മോനെ, നിനക്ക് എന്താ എഴുതാൻ പറ്റാതിരുന്ന. ഞാൻ പറഞ്ഞു അല്ല അത് ആ നേരത്തുണ്ടു, കാരണം എനിക്കത് ടഫായിരുന്നു, പറഞ്ഞു തരില്ല, എനിക്ക് ടഫായിരുന്നു. പക്ഷേ അതെന്നെ വല്ലാതെ തളർത്തി, സത്യം പറയാറു. പക്ഷെ എക്സാം എഴുതിയപ്പോ എനിക്ക് നല്ല റാങ്ക് കിട്ടി. അപ്പൊ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഓൺലി എക്സാം ദാറ്റ് മാറ്റേഴ്സ് ഇസ് യുവർ ലാസ്റ്റ് എക്സാം, അതാണ് നീറ്റ് എക്സാം. അത് മാത്രമേ മാറ്റർ ചെയ്യുന്നുള്ളൂ. അതിന് മുമ്പുള്ള ഏത് എക്സാമിൽ എത്രയൊക്കെ റാങ്ക് കുറഞ്ഞാലും കൂടിയാലും ഒരു കാര്യമില്ല. ഈ കുറഞ്ഞു എന്ന് പറഞ്ഞ് സങ്കടപ്പെടേണ്ട ഒരു കാര്യമില്ല, ഒരിക്കലും നിരാശരാകരുത്. കാരണം അവസാനത്തെ എക്സാമിൽ നിങ്ങൾക്ക് ഫസ്റ്റ് റാങ്ക് വരെ നേടാനുള്ള ഒരു ചാൻസ് ഉണ്ട്, ചാൻസ്. ഇത് ലോട്ടറി എടുക്കുന്ന പോലെ അല്ലേ? മാത്രമല്ല ഈ ഫസ്റ്റ് കിട്ടുന്നവരാണെങ്കിൽ പോലും ഒരുപാട് ഓവർ കോൺഫിഡൻസ് കാണിക്കരുത്. കാരണം അവസാനത്തെ എക്സാം മാത്രമേ നമുക്ക് എന്തുള്ളൂ, ഉപയോഗമുള്ളൂ. കാരണം അതുവരെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, നിങ്ങളുടെ ഭാഗം ചെയ്യുക, അവസാനത്തെ എക്സാം മാക്സിമം എഫേർട്ട് എടുത്ത് പഠിച്ച് എക്സാം എഴുതുക. അപ്പോൾ അത് മാത്രമേ നമുക്ക് എന്താണ് ഒരു ഒരു ഉപകാരമുള്ളൂ. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും എൻ്റെ ഒരു ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായി പഠിച്ച്, കൃത്യമായിട്ട് നന്നായി പഠിച്ച് മാർക്ക് ചെയ്ത് എക്സാം എഴുതി നല്ല റാങ്ക് വാങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു.